ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ആ ഫാമിലി അവരെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഗ്രാമപ്രദേശമാണ്. അപ്പം ഇവിടുത്തെ രീതികളും ഇവരുടെ ജീവിത രീതികളും എല്ലാം നമുക്ക് കാണാമെന്ന്. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത്. നമുക്കിന്ന് കൊച്ചു മീനുകളെയൊക്കെ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് നോക്കാം. കണ്ടോ, അതിനുവേണ്ടി ഒരു ഒരു സ്ക്വയർ ബിൻ ബോക്സ് ആണ് എടുത്തേക്കുന്നത്. ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിൻ പോലെ സ്ക്വയർ ആയിട്ടുള്ള, എന്നിട്ട് അതിൻ്റെ ചുറ്റും ചരട് വെച്ചിട്ട് കെട്ടുവാണ്. അതിൻ്റെ പുറത്ത് തുണിയിട്ട് കെട്ടും, മുറുക്കി കെട്ടും. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അമ്മു എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല കട്ടിയുള്ള ചരട് വേണം. ഇതിപ്പോൾ തുണിയുടെ ചരടായതുകൊണ്ടോ തുണിയുടെ ചരടായതുകൊണ്ട് അത് പൊട്ടിപ്പോയി. ഇനിയും കുറച്ചും കൂടെ ബലത്തിൽ കെട്ടണം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കുന്ന സമയത്ത് അതെല്ലാം പൊട്ടി അത് അതിൻ്റെ തുണിയും ബിന്നും എല്ലാം ആയിട്ട് സെപ്പറേറ്റ് ആവും. എന്തായാലും ഇതൊന്ന് കെട്ടിയെടുക്കാം. നമുക്ക് കെട്ടിയിട്ട് നോക്കാം എന്താ ചെയ്യാൻ പോണെന്ന്. ഇനി നമ്മളത് ആ തുണിയും ആ ബിന്നൂടെ കൂടി വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെക്കുന്നതിന് മുമ്പേ ഈ ഹോള് പറഞ്ഞ് ഇട്ടേക്കുന്നുണ്ട്. ആ ഹോളിൻ്റെ അകത്തൂടാണ് നമ്മളിപ്പോൾ ഈ ചോറിട്ട് ചോറിട്ട് കൊടുക്കുക. നമ്മൾ കഴിക്കുന്ന ചോറാണ് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പം ആ ഹോളിങ്ങനെ ഉള്ളത് കൊണ്ട് മീൻ അതിൻ്റെ അകത്തേക്ക് കയറാനും പറ്റും. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒത്തിരി നടുക്കേക്കൊന്നും പോകാതെ സൈഡിൽ തന്നെ കല്ലിൻ്റെ ഭാഗത്ത് നമുക്ക് ഇത് പതുക്കെ പതുക്കെ താത്ത് കൊടുക്കുക. താത്ത് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അകത്ത് എയറെല്ലാം കൂടെ കയറി ബബിള് പോലെ ഇങ്ങനെ നിൽക്കാതെ ഇതിൻ്റെ അകത്തെ താത്ത് താത്ത് കൊടുത്ത് എന്തെങ്കിലും അകത്ത് വെച്ചേക്കുന്ന ചോറൊന്നും പോകാത്ത വിധത്തിൽ താത്ത് കൊടുക്കണം. കുറെ വെള്ളം അകത്ത് കയറണം, പക്ഷെ അത് ഊരിപ്പോകാത്ത വിധത്തിൽ താത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നേരം ഇപ്പം തന്നെ കുറച്ച് മീനൊക്കെ അവളിലെ കൂടെ ഇതിലെ കൂടെ വരാൻ തുടങ്ങി. കണ്ടോ കുഞ്ഞു കുഞ്ഞു മീനുകൾ, വലിയ ഒത്തിരി വലുതൊന്നും വരത്തില്ല, ചെറുത് ചെറിയ മീനുകളൊക്കെ വരും. കുറച്ച് ചോറ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. വേണേൽ നമുക്ക് കുറച്ച് ചോറും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇടാം. എന്തോ ആ കുറച്ച് ചോറും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇടാം. അയ്യോ എത്ര കുഞ്ഞു കുഞ്ഞു മീനാണോ നോക്കെ. കുറച്ച് നേരം കഴുകണ്ടോ, മീൻ ഫുള്ള് ചോറ് തിന്നാൻ വേണ്ടി ഈ ഹോളിൻ്റെ അകത്തേക്ക് പോവും. കുറേ മീൻ ഒത്തിരി അങ്ങ് മാറ്റി കല്ലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാനാണെങ്കിലും ബുദ്ധിമുട്ടായി പോകും. അതുകൊണ്ട് കല്ല് അരിയിൽ വേണം ഇട്ട് ഈ പാത്രം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ. ഇപ്പം കുറേ മീൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കണ്ടോ എന്തോരം കുഞ്ഞു മീന്. ഇനി നമുക്ക് ആ ബിന്നിങ് എടുക്കാം. ബേസിന് ബേസിനെടുത്ത് നമുക്ക് പുറത്ത് കൊണ്ടുവച്ചിട്ട് അതൊക്കെ നോക്കാം എത്ര മീൻ അതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ടെന്ന്. ഇങ്ങനെയൊക്കെ പിടിക്കുന്ന മീനിനെ നമുക്ക് വേണമെങ്കിൽ വളർത്താനും ഉപയോഗിക്കാം. വളർത്താൻ വേണ്ടി പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടായി ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ വെള്ളം ഫുള്ള് അതിൽ നിന്ന് കുറേ ഊറ്റിക്കളയുക, അല്ലെങ്കിൽ നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി പുറത്തേക്ക് ചാടും. അതുകൊണ്ട് കുറച്ച് വെള്ളം കളയുക. കുറേ മീനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമുക്ക് നോക്കാം, തുറന്ന് നോക്കാം നമുക്ക്. എന്തോ ചാടി പുറത്തേക്ക് വരിക. എന്തൊക്കെയോ മീനുകളുണ്ട്, പല ടൈപ്പ് മീനുകളുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ഇപ്പുറത്തേക്ക് മാറി ഇരുന്നിട്ട് അതിൻ്റെ
ആ തുണിയൊക്കെ മാറ്റിയിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ആക്ച്വലി പാറമട പോലത്തെ സ്ഥലമാണ്, കണ്ടോ? ഇഷ്ടംപോലെ മീനുണ്ട്, കണ്ടോ? ഇങ്ങനെ നമുക്ക് മീനെ പിടിച്ച് എടുക്കാം. ഇതൊരു എളുപ്പ വഴിയാണ്. ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.